രാജ്യത്ത് കനത്ത ചൂട് തുടരുകയാണ്. പല സംസ്ഥാനങ്ങളിലും താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ കടന്നതായാണ് റിപ്പോർട്ടുകൾ. ഡൽഹി, പഞ്ചാബ്, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളിൽ താപതരംഗം കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നും മുന്നറിയിപ്പിലുണ്ട്. 2010 ഏപ്രിൽ മാസത്തിൽ 11 തവണയാണ് ഉഷ്ണതരംഗം ഉണ്ടായത്. ഈ മാസം ഇതുവരെ 8 തവണയാണ് ഇത്തരത്തിൽ ചൂട് കൂടിയത്. ചില ദിവസങ്ങളിൽ 42 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്ന ചൂട് ഇപ്പോൾ 44 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തി. നിലവിൽ ചൂട് മൂലം ഒഡീഷയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം മെയ് 2 വരെ അവധി പ്രഖ്യാപിച്ചു. കൊൽക്കത്തയിലും കടുത്ത ചൂട് തുടരുകയാണ്. കനത്ത ചൂടിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓൺലൈൻ ക്ലാസ്സിലേക്ക് മാറിയിട്ടുണ്ട്. ക്ലാസുകൾ അതിരാവിലെയാക്കാനും നിർദ്ദേശമുണ്ട്. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. അതേസമയം മഹാരാഷ്ട്രയിലെ വിവർഫയിൽ 2 മാസത്തിനിടെ 4ാമത്തെ ഉഷ്ണതരംഗവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചൂട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിവർഫയിലാണ്. 45 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇവിടെ ചൂട്. നിരപ്പായ സ്ഥലങ്ങളിൽ ചൂട് 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലും തീരദേശ മേഖലയിൽ 37 ഡിഗ്രി സെൽഷ്യസിന് മുകളിലും ഉയർന്ന പ്രദേശങ്ങളിൽ 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിലും എത്തുമ്പോഴാണ് ഉഷ്ണതരംഗം എന്ന് പറയുന്നത്. ഈ വർഷം മാർച്ച് 1 മുതൽ രാജ്യത്ത് ഉഷ്ണതരംഗം വീശിയടിച്ചതായി ഡൌൺ ടു എർത്ത് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. 2022 മാർച്ച് 11 മുതൽ ഏപ്രിൽ 24 വരെ ഇന്ത്യയിലെ 15 സംസ്ഥാനങ്ങളിൽ താപതരംഗത്തിന് സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1971 മുതൽ 2019 വരെയുള്ള കണക്കുകൾ പ്രകാരം 17,000 പേരാണ് സൂര്യതാപമേറ്റ് മരിച്ചത്. അതേസമയം പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലെ ഗോതമ്പ് കൃഷിയെയും കനത്ത താപനില ബാധിച്ചിട്ടുണ്ട്. 20 മുതൽ 60% വരെ വിളനാശമാണ് ഈ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. അതേസമയം ഒഡീഷയിൽ ചൂടിന്റെ അതികാഠിന്യം വ്യക്തമാക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. ഒഡീഷയിലെ സോണേപൂർ സ്വദേശിയായ യുവതി തുറസായ സ്ഥലത്ത് നിന്ന് കാറിന്റെ ബോണറ്റിന് മുകളിൽ ചപ്പാത്തി ചുട്ടെടുക്കുന്ന വീഡിയോ ആണ് വ്യാപകമായി പ്രചരിക്കുന്നത്. പരത്തിയെടുത്ത ചപ്പാത്തി ഗ്യാസ് സ്റ്റൗവിൽ എന്നതുപോലെ നിമിഷങ്ങൾക്കകം ബോണറ്റിന് മുകളിൽ വെച്ച് ചൂടാക്കി എടുക്കുന്നത് വീഡിയോയിൽ കാണാം. താപതരംഗത്തിന്റെ കാഠിന്യം എത്രത്തോളമെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്.